നമസ്കാരം. മനസ്സെന്നാൽ മൂന്ന് അക്ഷരമല്ല, മൂന്ന് ലോകങ്ങളാണ്: ഭൂമി, സ്വർഗം, പാതാളം. നമ്മളിന്ന് സംസാരിക്കുന്നത് റൂത്തിൻ്റെ ലോകം എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. ലാജോ ജോസ് എന്ന എഴുത്തുകാരൻ എഴുതിയ മലയാളം ക്രൈം ത്രില്ലർ. മലയാളത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്രൈം ത്രില്ലർ വായിക്കുന്നത്. മറ്റ് പല ജോണറിലുള്ള പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. മലയാളം വായന കുറവാണ്, അത് കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയാണ്. ഇംഗ്ലീഷാണ് കൂടുതലും വായിക്കുന്നത്. മലയാളം കൂടുതൽ വായിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ. സോ പുസ്തകത്തിലേക്ക് വരികയാണെന്നുവെച്ചാൽ, ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് കണക്കിലെടുക്കാവുന്ന ഒരു പുസ്തകമാണ്. നിങ്ങൾ മെമെൻറ്റോ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ, മെമെൻറ്റോ എന്ന് പറഞ്ഞാൽ ഗജനി എന്ന സിനിമയുടെ ഒറിജിനൽ എന്ന് പറഞ്ഞുകൂടാ, ബിക്കോസ് ഗജനി ഒരു സിനിമ ആ സമയത്ത് രസമുള്ളൊരു സിനിമയായിരുന്നെങ്കിലും മെമെൻറ്റോട് തട്ടിച്ച് നോക്കുമ്പോൾ ഗജനി ഒരു ഇൻഫീരിയർ ക്വാളിറ്റി പ്രൊഡക്റ്റാന്ന് പറയേണ്ടി വരും. മെമെൻറ്റോ ഇസ് റിയലി ഗുഡ്, ക്രിസ്റ്റഫർ നോളൻ്റെ പടമാണ്, പലരും കണ്ടു കാണണം. അപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ, വളരെ വളരെ ഡാർക്കായിട്ടുള്ളൊരു ബുക്കാണ്. കുറച്ച് ബ്ലഡിയാണ്, വയലൻ്റാണ്. അതുകൊണ്ട് തന്നെ എന്നെപ്പോലത്തെ വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്നൊരു പുസ്തകമാണ്. എപ്പോഴും ഹൊറർ എന്നുള്ള ആ ഒരു ഹൊറിഫിക്കായ സംഗതികൾ നടക്കുന്നത് അതുകൊണ്ട് ഹൊറർ എന്ന് പറയാം. അപ്പോൾ ഹൊറർ എന്നുള്ള ഒരു ജോണറുടെ ഒരു മെച്ചം എന്ന് വെച്ചാൽ, പലപ്പോഴും സുഖകരമായിട്ട് ഫിലോസഫി, അതായത് ഇപ്പോൾ പലപ്പോഴും പ്രണയത്തിൻ്റെ ഒപ്പം ഫിലോസഫി കടന്നു വരുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ മരണത്തിനൊപ്പം ഫിലോസഫി കടന്നു വരുന്ന പോലെ തന്നെ, ഹൊററിൻ്റെ ഒപ്പം നമുക്ക് ഫിലോസഫി കലർത്താൻ പറ്റും. നല്ലൊരു മിക്സാണ് ഇതെന്ന് വെച്ചാൽ, ഒരുപാട് ഫിലോസഫി ഇല്ലെങ്കിലും ലൈഫിൻ്റെ ചില എന്താ പറയുക, ചില ബ്രൂട്ടലായ ചില വശങ്ങളെ രസകരമായിട്ട് കാണിക്കുന്നുണ്ട് റൂത്തിൻ്റെ ലോകം. ഒരു വളരെ രസകരം വായിക്കാൻ, നിങ്ങൾക്ക് ഒട്ടും ബോറടിക്കില്ല. വളരെ ചെറിയൊരു നോവലാണ്. അദ്ദേഹം എത്രയാണോ എഴുതേണ്ടത് അത്രയും എഴുതിയിട്ടുള്ളൂ. നോട്ട് വൺ വേർഡ് ലെസ്, നോട്ട് വൺ വേർഡ് മോർ. ഒരു വാക്കുപോലും കൂടുതലോ കുറവോ ഇല്ല എന്ന് പറയാം. ഒരുപാട് ഉപമകളോ അല്ലെങ്കിൽ ആലങ്കാരിക പ്രയോഗങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഒരു ജീവസില്ലാത്ത ഭാഷയല്ല കേട്ടോ, കുഴപ്പമില്ലാത്ത ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ. എന്താണോ ഇത്തരം ഒരു കഥയ്ക്ക് വേണ്ടത് വ്യക്തമായിട്ട് ഈ കഥ തരുന്നുണ്ട്. നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ച് ചെല്ലുന്നു അത് തരും എന്ന് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അദ്ദേഹത്തിന് റെഡ് ഡ്രാഗൺ എന്നുള്ള പുസ്തകത്തെക്കുറിച്ച് ഇതിലൊരു മെൻഷനിങ് ഉണ്ട്. തോമസ് ഹാരിസ് എന്നുള്ള എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള, ചിലപ്പോൾ നിങ്ങൾ സിനിമകൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ദ സൈലൻസ് ഓഫ് ദ ലാംസ്, ആന്റണി ഹോപ്കിൻസ് അഭിനയിച്ചിട്ടുള്ളൊരു അസാമാന്യ പടമാണ്. സാമാന്യ പടം തന്നെയാണ്, പക്ഷേ ആ ബുക്കും വളരെ അസാമാന്യമായൊരു ബുക്കാണ്. അപ്പോൾ അത് അത്തരം ബുക്കുകളോട് ഉള്ള ഒരു എന്താ പറയുക, ഒരു സ്വരച്ചേർച്ച ഈ പുസ്തകത്തിനും ഉണ്ട്. എഗെയിൻ, ഒരു രണ്ടാം വട്ടം മൂന്നാം വട്ടം വായിക്കാൻ മാത്രം അങ്ങനെയുള്ളൊരു പുസ്തകമല്ല റൂത്തിൻ്റെ ലോകം. ഇറ്റ്സ് എ വെരി ഗുഡ് വൺ ടൈം റീഡ്. വളരെ രസകരമായിട്ടൊരു ഒറ്റ വായനയിൽ ഈ പുസ്തകം നമുക്ക് വളരെ നന്നായിരിക്കും. ഒരു പുനർവായനയ്ക്ക് ഉള്ള, പുനർവായിക്കാൻ വീണ്ടും വീണ്ടും വായിക്കാൻ വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളല്ല സ്വതവെ ക്രൈം ത്രില്ലേഴ്സാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നണമെന്ന് വെച്ചാൽ, മൂപ്പരാൾ മേ ബി അടുത്ത ബുക്കുകൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ റിലീസായിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാഷ ചിലപ്പോൾ വീണ്ടും അദ്ദേഹം ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവണം. ഇതെന്താ വെച്ചാൽ, മൂപ്പരാൾ കഥാപാത്രങ്ങൾ ഒരുപാട് കഥാപാത്രങ്ങൾ കൊണ്ടുവരാതെ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ ഒതുക്കിയിട്ടുണ്ട്. ആ കഥാപാത്രങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ക്യാരക്ടർ ആർക്ക് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒരു അതിൻ്റെ കഥയിലേക്ക് യാതൊരു തരത്തിലുള്ള കഥയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ വായിക്കാൻ മാത്രമുള്ള ഒരു ബുക്ക് തന്നെയാണ് റൂത്തിൻ്റെ ലോകം. നിങ്ങൾക്ക് ഒരു ഇഫ് യു ആർ ഇൻ എ മൂഡ് ഫോർ എ ഒരു ഒരു കുറച്ചൊരു കുറച്ചൊരു ഡാർക്കായ കുറച്ചൊരു എന്താ പറയുക, ചില സീക്വൻസുകൾ എന്താ വെച്ചാൽ, നമുക്ക് പലപ്പോഴും നമ്മൾ ഈ മെൻറ്റലായ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് അവരോട് ഒരു നമ്മൾ ബീഭത്സം എന്നുള്ളൊരു വേർഡ് പറയുമല്ലോ, അതാണ്. അതായത് നമുക്കൊരു പിറ്റി തോന്നും, സഹതാപം തോന്നും. അതിൻ്റെ ഒപ്പം തന്നെ, അതായത് അവരെ ബീഭത്സ എന്നുള്ള രീതിയിൽ നോക്കണം എന്നല്ല പറയണം കേട്ടോ, ഞാൻ ഉദ്ദേശം ആ രീതിയിലൊന്നും അതിനെ എടുക്കരുത്. ഇതിൽ മൂപ്പരാൾ അതിനെ എഴുതിയിട്ട് എന്താ വെച്ചാൽ, ഹൊറിഫിക്കായ ചില
ഇമേജുകൾ ചില ബിംബങ്ങൾ രസകരമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ആ ബിംബങ്ങളിലൂടെ ആ കഥാപാത്രത്തിൻ്റെ എന്താ പറയുക നിരാലംബത അത് നമ്മളിലേക്ക് നന്നായിട്ട് എത്തിക്കും. ആ നിരാലംബതയിലൂടെ ആ കഥ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ കഥാപാത്രം ഈ കഥയിലൂടെ എങ്ങനെ ഇവോൾവ് ആവുന്നതെന്ന് നമുക്ക് കാണിച്ചു തരും. രസമായിട്ടുണ്ട്. അപ്പോൾ വായിച്ചു നോക്കുക. ഡി സി ബുക്സാണ് ഇറക്കിയിരിക്കുന്നത്. ലാജോ ജോസിൻ്റെ റൂത്തിൻ്റെ ലോകം ഒരു ഒരു ക്രൈം ത്രില്ലറും കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഛായാമരണം എന്നുള്ള പേരിൽ ആരാച്ചാർ എന്നുള്ള മലയാളം പുസ്തകം വായിക്കുന്നുണ്ട് ഇപ്പോൾ റൈറ്റ് നൗ. അത് കഴിഞ്ഞാൽ അതും റിവ്യൂ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ ലിസ്ണിംഗ്.